صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. ഞാൻ പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സംഭവമാണെങ്കിലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവമാണെങ്കിലും അതൊക്കെ നമുക്ക് നൽകുന്ന പാഠം, ഒരു അടിമക്ക് മൂന്ന് കാര്യം നിർബന്ധമായി അവന്റെ കൽബിൽ ഉണ്ടാകണം എന്നതാണ്. ഒന്നാമത്തത് അസ്സബറും സബറുണ്ടായിരിക്കണം. രണ്ടാമത്തത് അശുക്റും ശുക്റുണ്ടായിരിക്കണം. മൂന്ന് അറിവ, അള്ളാഹുവിന്റെ സംതൃപ്തി പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ ഖുർആനിലുള്ള ഏകദേശം ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിക്കുന്നത് അതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വന്നതുപോലെയുള്ളതല്ലെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാം അനുഭവിച്ച രൂപത്തിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിലും മനുഷ്യനിക്ക് പ്രയാസങ്ങൾ വരും, ബേജാറുകൾ വരും. ആ സമയത്തൊക്കെയും മനുഷ്യൻ ചെയ്യേണ്ടത് അസ്വറും ക്ഷമ അവനിക്കുണ്ടാകണമെന്നതാണ്. ക്ഷമ ഉണ്ടാകണം. കാരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതൊക്കെയും അള്ളാഹുവിന്റെ വിധികളാണ്. മാഷാ അല്ലാഹു ഖാന്ന, അള്ളാഹു ഉദ്ദേശിച്ച എന്തൊക്കെയുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ആ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ഈമാനുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു മഹത്തായ ഒരു ആശയമാണ്. ആ ആശയം കൊണ്ട് അതൊക്കെയും അതിനെ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായാൽ ആ വലിയ ഭാഗ്യവാന്മാരാണ്. ക്ഷമ വേണം. നമ്മുടെ മുൻഗാമികൾക്കത് എന്തായിരുന്നു ക്ഷമ? നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ട് ഇല്ല എന്നല്ല, അനുഭവിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലാത്തവർ നല്ല റാഹത്തിലാണ്. റാഹത്തിലുള്ള ആളുകൾക്ക് വേണ്ടത് ശുക്റാണ്. അപ്പൊ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ശുക്ർ എന്നത്. നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാർ, ഉപ്പാപ്പമാരുടെ ഉപ്പമാർ, ഉമ്മാമമാർ, ഉമ്മാമമാരുടെ ഉമ്മമാർ, അവരുടെ ഒരു കാലുണ്ടായിരുന്നു. കാലം എന്ന് പറഞ്ഞ ഭയങ്കരമായ ഒരു ഒരു ക്ഷാമത്തിന്റെ കാലം എന്ന് പറയുന്നത്. പല ഉപ്പ നമ്മുടെ സദസ്സിലും ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്, ചിലപ്പോ അറിയാതിരിക്കാം. അത്തായ പട്ടിണി എന്ന് പറഞ്ഞിട്ടൊരു, അതായത് അത്തായ സമയത്ത് പോലും പട്ടിണിയിൽ കഴിഞ്ഞ ഒരു തലമുറ നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പാതിരാത്രി സമയത്ത്, അതായത് അത്തായത്തിന്റെ സമയത്ത് പോലും പട്ടിണി സഹിക്കാൻ കഴിയാതെ പരസ്പരം മുഖം നോക്കി കിടന്ന് കരഞ്ഞ ഒരു തലമുറ നമ്മുടെ മുന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് എത്ര പ്രയാസം വന്നാലും, പട്ടിണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സബറ്, ചെറിയ സബറല്ല, വല്ലാത്ത സബറ് വേണ്ടി വരും. ആ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്ന് എന്നിട്ട് പോലും അവരുടെ ജീവിതത്തിൽ അവർ കൈകൊണ്ടത് സബറായിരുന്നു, ക്ഷമയായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവർ അന്ന് ക്ഷമിച്ചത് കൊണ്ട് അവരുടെ പിൻതലമുറകളായി വന്ന ഞങ്ങൾ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞാൽ പട്ടിണി എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ മക്കൾ ആരും അറിഞ്ഞിട്ടേയില്ല, ഞങ്ങളും അറിയില്ല. ഇഷ്ടംപോലെ ഭക്ഷണങ്ങളാണ്, ഇഷ്ടംപോലെ ഭക്ഷണങ്ങളാണ്. ഒരു കല്യാണ സദസ്സിൽ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിൽ പോയാൽ എത്രയോ ആയിരങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും വേസ്റ്റായി പോകുന്ന ഒരു കാലത്തിലാണ് ഞങ്ങളുള്ളത്. അതേസമയത്ത് കുറച്ച് ഒരു വീട്ടിൽ 10 ആളുകളുണ്ടായാൽ ഒരാൾക്ക് മാത്രം മതിയാകുന്ന അരി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എന്നിട്ട് ആ ചട്ടിയിലുണ്ടായ വെള്ളം മാത്രമുള്ള ആ ചട്ടിയിൽ നിന്ന് വീട്ടിലുള്ള ഒരാളുടെ ഭക്ഷണം 10 ആളുകൾ കഴിച്ച ഒരു കാലായിരുന്നു മുമ്പത്തെ കാലം എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് നല്ല കരുത്തുണ്ടായിരുന്നു, ക്ഷമ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സബറുണ്ടായിരുന്നു. അരെ മുമിനിങ്ങൾ, ഇന്നത്തെ കാലം എന്താ? ഇന്ന് നിയമത്ത് കൂടി ആളുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള സമയമില്ല.
പാതിരാത്രി സമയത്ത് പോലും നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ വിശ്വാസികളായ ആളുകൾ ഗ്രൗണ്ടുകളിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരു കാലമാണ്. പാതിരാത്രി സമയം കളി, രാത്രി എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങാനുള്ളതാണ്. ഈ ഉറങ്ങാനുള്ള രാത്രിയിൽ തന്നെ കൂടുതലായി ഉറങ്ങിയ ആളുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. സൂറത്തുൽ ആറാഫിൽ ഒരു ആയത്ത് കാണാം. അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅ്സുനാ ബയാതൻ വഹും നാഇമൂൻ. ഖുർആൻ ചോദിക്കുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾക്ക് എന്ത് പേടിയില്ലേ? ഇത് ആരെ കുറിച്ചാ പറയുന്നത്? രാത്രി മുഴുവനും ഉറങ്ങുന്ന ആളുകളെ കുറിച്ചാണ്. അതായത് ചെറിയൊരു സമയമെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി നീക്കിവെക്കണ്ടേ? നീക്കിവെക്കാതെ മുഴുവനും ഉറങ്ങിക്കളയുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ ചോദിച്ചു. ഓ ജനങ്ങളെ, അഫഅമിന അഹ്ലുൽ ഖുറാ, നാട്ടിലുള്ള ആളുകൾക്ക് എന്ത് പേടിയില്ലേ? അയ്യത്തിയഹും ബഅ്സുന ബയാത, രാത്രി സമയത്ത് എന്റെ ഭാഗത്തിൽ നിന്നുള്ള അദാബ് ഇറങ്ങി വരുമെന്ന പേടി നിങ്ങൾക്കില്ലയോ? വഹും നായിമൂൻ, അവരിങ്ങനെ ഉറങ്ങിക്കളയുകയാ. എന്നാ ഒന്ന് ചിന്തിക്കൂ മുഅ്മിനീങ്ങൾ, രാത്രി സമയത്ത് ഉറങ്ങേണ്ട രാത്രിയാണ്. രാത്രി എന്തിനുള്ളതാ? വജഅൽന നൗമകും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മആശ. ഖുർആൻ പറഞ്ഞു രാത്രി എന്തിനാ ഉള്ളത്? രാത്രി ഉറങ്ങാനുള്ളതാണ്. വജഅൽന നൗമകും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മആശ. പകൽ എന്തിനാ ഉള്ളത്? പകൽ നമ്മുടെ ജീവിത മാർഗം കണ്ടെത്താനാണ്, രാത്രി ഉറങ്ങാനാണ്. അവ കൂടുതൽ ഉറങ്ങിയ ആളുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ആക്ഷേപിച്ചിട്ടുണ്ട്. എപ്പോഴാ പകലല്ല രാത്രി? എന്നാ ഒന്ന് ചിന്തിക്കൂ മുഅ്മിനീങ്ങൾ, ഈ രാത്രി സമയത്ത് അള്ളാഹുവിനെ മറന്നിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ, കളിയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ഉറങ്ങേണ്ട സമയത്ത് കൂടുതൽ ഉറങ്ങിയ ആളുകളെ കുറിച്ച് പോലും അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്. ഇന്നങ്ങനെയാണ്. ഇന്ന് കൂടുതൽ മുതലാളിമാർ, പൈസ കൂടുതലുള്ള ആളുകൾ കണ്ടെത്തുന്ന ഏറ്റവും വലിയ എളുപ്പ പൈസ ഉണ്ടാക്കാനുള്ള വഴിയാണ്. നമ്മളിപ്പോ തലപ്പാടി മുതൽ കാസർഗോഡ് വരെ ഒന്ന് പോയാൽ മതി, സുബ്ഹാനല്ലാഹ്, ആടാട് ഗ്രൗണ്ട് സെറ്റപ്പാണ്. പകര് കളിക്കുന്ന ഗ്രൗണ്ട് ഒന്നും ഇല്ല ഇപ്പോ, അല്ല രാത്രിയാണ്, ബുക്കിടാണ്. സുബ്ഹാനല്ലാഹ്, മുമ്പുണ്ടായ ഒരു സർജറി പള്ളി, ഇത് പള്ളിയാണെങ്കിൽ പള്ളിന്റെ തൊട്ട് മുമ്പ് ഗ്രൗണ്ടാണ്. അത് പറയാൻ പറ്റൂല, പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം അതിനെ കൊണ്ട് നടക്കുന്ന ആള് പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളാണ്. നമുക്ക് അത് പറഞ്ഞാൽ പ്രശ്നമാണ്. ചിന്തിക്കണമോ മീനിങ്ങള്, എന്തേ കാരണം? ഒരേ ചിന്തയുള്ള പൈസ ആക്കണമെന്ന് മാത്രമുള്ളൂ. എത്ര ആളുകൾ പള്ളിയിൽ പരിശുദ്ധമായ ജമാഅത്ത് നടക്കുമ്പോ ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ ചെറുപ്പക്കാർ മുഴുവനും ആ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന്റെ ഒറ്റപ്പെട്ട രാത്രികളിൽ ഇവിടെ അൽഹംദുലില്ലാഹ് രാത്രി ഹയാത്താക്കിയ പരിപാടി കഴിഞ്ഞ റമദാനിൽ കഴിഞ്ഞുപോയി. അള്ളാഹു ആ ചെയ്ത അമലുകൾ മുഴുവനും നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അതെ, എന്നാൽ എത്രയോ നല്ലവരായ ആളുകൾ 21-ന്റെ 3-ന്റെ 4-ന്റെ അതുപോലെ 29-ന്റെ രാത്രികളിൽ പള്ളികളിൽ വന്ന് ഹയാത്താക്കുമ്പോൾ 27-ന്റെ രാത്രിക്ക് മാത്രം ചുറ്റിയാണ്. അതൊരു ദൈവത്തിൽ കതിരെന്ന് പറഞ്ഞ് അങ്ങനെ ആയിരിക്കും തോന്നും. അല്ലാത്ത മുഴുവന്റെ രാത്രികളിൽ പള്ളിയിൽ ഹയാത്താക്കുന്ന സമയത്ത് ഗ്രൗണ്ടിൽ ഹയാത്താണ്. എന്ത് ഹയാത്താ? ഫുട്ബോളാണ്. ചെറുപ്പക്കാർ റമദാനിന്റെ പകൽ സമയം ഫുള്ള് ഉറക്കാണ്. രാത്രി വിവാദത്തോന്നല്ല, കളിയാണ്, കളിയാണ്. അതിനുവേണ്ടി പൈസ ഇറക്കുകയാണ്. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന ഒരു ചിന്തയിലൂടെ നടക്കുന്ന ഒരുപാട് മുതലാളിമാർ. അള്ളാഹു നമ്മുടെ സമുദായത്തിന് ഇജ്ജത്ത് നൽകുമാറാകട്ടെ, ബോധം നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങൾ, ഞാൻ പറഞ്ഞു വന്നെന്തിനാ? മുൻകാല നമ്മുടെ തലമുറകൾ കഴിഞ്ഞുപോയവർ അവർ ക്ഷമിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് ക്ഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടം പോലെ നിഅമത്തുകൾ അള്ളാഹു നമുക്ക് തന്നു, പക്ഷെ അതിന് ശുക്റില്ലാത്തതാണ്. നാം ചെയ്യേണ്ട ശുക്ർ അത് നഷ്ടപ്പെട്ടു പോയി. പാതിരാത്രി സമയങ്ങളിൽ പോലും ആളുകളിൽ തെരുവുകളിലാണ്, ഗ്രൗണ്ടുകളിലാണ്, ഫുട്ബോളിന്റെ പിന്നിലാണ്. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു തആല നമ്മുടെ സമുദായത്തിന് ബോധം നൽകുമാറാകട്ടെ. അപ്പൊ മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് ഒരു അടിമയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ്. ക്ഷമ ഉണ്ടാകണം, അതുപോലെ പടച്ചവൻ നമുക്ക് ചോദിക്കാതെ തന്ന ഒരുപാട് നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് നമ്മുടെ ഭാഗത്തിൽ നിന്നൊരു നന്ദി ഉണ്ടാകണം. മൂന്നാമതായി പറഞ്ഞത് വർ റിദാ, പടച്ചവന്റെ പൊരുത്തം.
ഏത് കാര്യമാണെങ്കിലും, നമ്മുടെ അമരാണെങ്കിലും നമ്മുടെ നടത്താണെങ്കിലും വർക്കാണെങ്കിലും നമ്മുടെ ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിന്റെ പിന്നിൽ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട നിയ്യത്ത് അള്ളാഹുവിന്റെ പൊരുത്തായിരിക്കണം. ഇതൊക്കെ ഉണ്ടായാൽ അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ജീവിതം ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയും എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ പടച്ചവന്റെ നിഅമത്തുകൾക്ക് ധാരാളമായി ശുക്രു ചെയ്ത് പടച്ചവൻ നാം അറിയാതെ വല്ല പ്രയാസങ്ങളോ വിഷമങ്ങളോ തരുമ്പോ അതൊക്കെയും സഹിച്ച് സബ്ര ചെയ്ത് അള്ളാഹുവെ നാല ആഖിറത്തിൽ നിന്റെ കോടതിയിൽ എത്തുമ്പോ പരിപൂർണമായ രൂപത്തിൽ വിജയം കൈവരിക്കുന്ന ഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നമ്മുടെ വീട്ടുകാരും കുടുംബങ്ങളും ഞങ്ങളെ സഹായിച്ചവർ വസീയത്ത് ചെയ്തവർ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. പ്രബേ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഭർത്തവനെ ഗൾഫിലും നാട്ടിലുമായി ജീവിക്കുന്നവർ അധ്വാനിക്കുന്നവർ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും അല്ലാ, നിന്റെ ദീനി ബോധം നീ നൽകണേ റഹ്മാനെ, നിന്റെ ദീനുമായുള്ള ബന്ധം നൽകണേ അല്ലാ, നിന്റെ പള്ളിയുമായുള്ള അടുപ്പം നൽകണേ റബ്ബ്. അല്ലാഹുവേ പള്ളി മിനാരങ്ങളിൽ നിന്ന് എന്ന് വിളിച്ചു പറയുമ്പോ പടച്ചവനെ എന്റെ റബ്ബല്ലേനെ വിളിക്കുന്നത് എന്ന ആ ചിന്തയോടെ പള്ളിയിൽ ഓടി വരാനുള്ള ഈമാൻ നമ്മുടെ നാട്ടിലുള്ള ഓരോ മുഅ്മിനീങ്ങൾക്കും നീ നൽകണേ അല്ലാ. റബ്ബേ ആ വിളി കേട്ട് നിന്റെ പള്ളിയിൽ ഓടി വന്ന ഞങ്ങൾ ചെയ്ത അമലുകൾ അല്ലാ നമ്മിൽ നിന്ന് നീ അത് കബൂലാക്കി തരണേ റബ്ബ്, ഞങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കണേ റബ്ബ്. പറങ്ങാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പടച്ചവനെ പള്ളിയിൽ വരുമ്പോ പ്രയാസങ്ങൾ ഉണ്ടായില്ലാഞ്ഞിട്ടല്ല, എല്ലാവും തരണം ചെയ്ത് നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നവരാണ് റബ്ബ്, ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ. ഈ സന്തോഷം അത് മരണം വരെ ഞങ്ങളിൽ നീ ബാക്കിയാക്കി തരണേ റഹ്മാനെ. എത്രയോ ആളുകൾ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ ബേജാറുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ മനസ്സ് കാണുന്ന അല്ലാ, മനസ്സിലുള്ള സങ്കടങ്ങൾ അറിയുന്ന അല്ലാ, ഓരോരുത്തരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ റബ്ബ്, ബേജാറുകൾ തീർത്തു കൊടുക്കണേ അല്ലാ, രോഗങ്ങൾ ശരിയാക്കി കൊടുക്കണേ അല്ലാ, കടങ്ങൾ വീട്ടിൽ തരണേ റബ്ബ്. അല്ലാഹുവേ എത്രയോ ആളുകൾ ഇക്കൊല്ലം പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കരുതിയ ആടുകളുണ്ട്, വടത്തവനെ ഒരു പ്രയാസവും ഇല്ലാതെ ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കരുതിയ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനും അതുപോലെ പലതവന ഉംറകൾ ചെയ്യാനും മുത്തായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ചാരത്തിൽ ചെന്ന് ഒന്ന് സ്വലാത്ത് ചൊല്ലാനും സലാമ് ചൊല്ലാനും അവസരം തരാത്ത കാലത്തോളം ഞങ്ങൾക്ക് ആർക്കും നീ മരണം തരല്ലേ റബ്ബ്, ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. സദസ്സിൽ ഒരുപാട് ഹാജിയാന്മാരുണ്ട്, ഒരുപാട് ഉംറ ചെയ്ത ആളുകളുണ്ട്, ഒരുപാട് പൈസകൾ മുടക്കി ചെയ്ത ആ അമലുകൾ മുഴുവനും അവരിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാ. ബിഹബ്ലി സയ്യിദിന മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആമീൻ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم.